അൻപത് വർഷം നിയമസഭയിൽ 50 വർഷം പൂർത്തിയാക്കിയ കെ എം മാണിയെ സഭ അനുമോദിക്കുന്ന ആദരമർപ്പിക്കുന്ന ദൃശ്യങ്ങളിലേക്ക്. വാക്കുകളോട് പൂർണ്ണമായും യോജിക്കുകയാണ്. ലോക പാർലമെന്ററി ചരിത്രത്തിൽ തന്നെ സ്ഥാനം നേടുന്ന അത്യപൂർവം സാമാജികന്മാരുടെ നിരയിലേക്കാണ് ശ്രീ കെ എം മാണി ഉയർന്നിരിക്കുന്നത്. ഈ സന്തോഷം സഭയുടെ ആകെ സന്തോഷമാണ്. ഇതിൽ ആഹ്ലാദപൂർവം അഭിമാനപൂർവം പങ്കുകൊള്ളുകയാണ്. നിയമസഭാ സാമാജികൻ എന്ന നിലക്ക് 50 വർഷം പൂർത്തിയാക്കുക എന്നത് നിസ്സാര കാര്യമല്ല. സർ, സാങ്കേതികമായി നോക്കിയാൽ 50 വർഷമല്ല 52 വർഷം പൂർത്തിയാക്കുകയാണ് എന്ന് പറയണം. കാരണം 1965 ശ്രീ കെ എം മാണി ആദ്യമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അന്ന് സഭ ചേർന്നില്ല എന്ന സാങ്കേതികത്വം കൊണ്ട് മാത്രമാണ് 67 അടിസ്ഥാന വർഷമായി കണക്കാക്കുന്നതും അന്നു മുതൽ 2017 വരെയുള്ള 50 വർഷക്കാലത്തെ ശ്രീ കെ എം മാണിയുടെ നിയമസഭാ കാലയളവായി കണക്കാക്കുന്നത്. അരനൂറ്റാണ്ട് തുടർച്ചയായി നിയമനിർമ്മാണ സഭയിൽ അംഗമായിരിക്കുക. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ മറ്റൊരാൾക്കും അവകാശപ്പെടാനില്ലാത്ത റെക്കോർഡാണിത്. നിയമസഭയുടെ കാര്യമിരിക്കട്ടെ, ലോക്സഭയിൽ പോലും ഇതിന് സമാനമായ ഒരു റെക്കോർഡുണ്ടോ എന്നത് സംശയമാണ്. ലോക്സഭാംഗമായി ദീർഘകാലം ഇരുന്നിട്ടുള്ളവരെ ചരിത്രത്തിലേക്ക് കടന്നാൽ എ ബി വാജ്പേയി, എൻ ജി രംഗ, ഇന്ദ്രജിത് ഗുപ്ത, സോമനാഥ് ചാറ്റർജി, പി എം സെയ്ദ് തുടങ്ങിയവരുടെ പേരുകളാണ് ആദ്യം മനസ്സിലേക്ക് കടന്നു വരിക. ഇവരിലൊരാൾക്കും ഇങ്ങനെയൊരു റെക്കോർഡില്ല. ഇന്ദ്രജിത് ഗുപ്ത 2 മുതൽ 13 വരെയുള്ള സഭകളിലുണ്ടായിരുന്നു, എന്നാൽ 6ാം സഭയിൽ ഉണ്ടായിരുന്നില്ല. 41 വർഷമാണ് അദ്ദേഹത്തിൻ്റെ റെക്കോർഡ്. സോമനാഥ് ചാറ്റർജി 5 മുതൽ 14 വരെ ലോക്സഭകളിലുണ്ടായിരുന്നു. 38 വർഷമാണ് മൊത്തം ദൈർഘ്യം. ഈ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ശ്രീ കെ എം മാണി കൈവരിച്ചത് സമാനതയില്ലാത്ത നേട്ടമാണെന്ന് പറയണം. സർ, 50 വർഷം നിയമസഭയിൽ ഉണ്ടായി എന്നത് മാത്രമല്ല, ഇടതടവില്ലാതെ തുടർച്ചയായി ഉണ്ടായി എന്നതാണ് പ്രത്യേകത. ഇതിനിടയിൽ നടന്ന എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിച്ചു, എല്ലാറ്റിലും ജയിച്ചു. സർ, പ്രത്യേകതകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഒരേ മണ്ഡലത്തിൽ നിന്ന് തന്നെ ജയിച്ചു, മുന്നണികൾ മാറി മത്സരിച്ചിട്ടും ജയിച്ചു. ഇങ്ങനെയൊരു റെക്കോർഡ് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്ന് നിശ്ചയമില്ല. സർ, അമേരിക്കയിലെ വിസ്കോസിൻ സെനറ്റിൽ 1962 മുതൽ തുടർച്ചയായി ജയിച്ചെത്തിയതും ഇപ്പോഴും ആ സെനറ്റിൽ തുടരുന്നതുമായ ഒരാളുണ്ട്, ഫ്രെഡ്ഡേ റിസർ. കേരളത്തിൻ്റെ ഫ്രെഡ്ഡേ റിസർ ആരാണ് എന്ന് ചോദിച്ചാൽ കെ എം മാണി എന്നതാണ് ഉത്തരം. സർ, വെറുതെയല്ല മഹാകവി പാലാ നാരായണൻ നായർ ശ്രീ കെ എം മാണിയെ മാണിപ്രമാണി എന്ന് ഒരു കവിതയിൽ വിശേഷിപ്പിച്ചത്. രാഷ്ട്രീയത്തിലെ ആർക്കും നീക്കി നിർത്താനാവാത്ത പ്രമാണി തന്നെയായി അദ്ദേഹം മാറി. സർ, പല തലമുറകൾ മാറി വന്നു, അപ്പോഴും കെ എം മാണി നിയമസഭാംഗമായി തുടർന്നു. രാഷ്ട്രീയ അഭിരുചി മാറി വന്നു, സഖ്യങ്ങൾ അപ്പോഴും മാറാത്ത സാന്നിധ്യമായി നിയമസഭയിൽ ഒരാളെ ഉണ്ടായുള്ളൂ, അത് ശ്രീ കെ എം മാണിയാണ്. അരനൂറ്റാണ്ടുകാലത്തെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കുക, എല്ലാറ്റിലും ജയിച്ച് നിയമസഭയിലെത്തുക, അതും ഒരേ മണ്ഡലത്തിൽ നിന്ന് തന്നെ എത്തുക. പലതിലും ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള കേരളവും കേരള നിയമസഭയും കെ എം മാണിയിലൂടെ പുതിയൊരു റെക്കോർഡ് ഇന്ത്യക്കും ലോകത്തിനും മുന്നിൽ വെച്ചു എന്നതാണ് സത്യം. ജയത്തിൽ മാത്രമല്ല ഈ റെക്കോർഡ്. ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്നയാൾ, ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചയാൾ, ഒരേ മണ്ഡലത്തെ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിനിധാനം ചെയ്തയാൾ, അങ്ങനെ പോകുന്നു ശ്രീ കെ എം മാണിയുടെ റെക്കോർഡ് പരമ്പര. ഈ റെക്കോർഡുകൾ വരുംകാലത്ത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആർക്കെങ്കിലും
തകർക്കാനാവുമെന്ന് തകർക്കാനാവുമോ എന്ന് സംശയമാണ്. അഭിഭാഷകനും നിയമപണ്ഡിതനുമാണ് ശ്രീ കെ എം മാണി. നിയമ നീതിന്യായ രംഗത്തിനുണ്ടായ നഷ്ടം കേരള നിയമസഭയ്ക്ക് നേട്ടമായി എന്ന് പറയാം. ധനം, നിയമം, റവന്യൂ തുടങ്ങി പല വകുപ്പുകൾ അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു ദീർഘകാലം. സർ, അങ്ങ് പറഞ്ഞ ഒരു കാര്യം പൂർണ്ണമായും ശരിയാണ്. ബജറ്റ് അവതരണത്തിലെ വിരസതയെ സരസതയിലേക്ക് മാറ്റിയെടുക്കാനുള്ള വിദ്യകൾ ശ്രീ കെ എം മാണിയാണ് ഈ സഭയിൽ ആദ്യം പരീക്ഷിച്ചത്. ബജറ്റിനിടയിൽ സംസ്കൃത ശ്ലോകങ്ങൾ വരെ ഒരിക്കൽ അദ്ദേഹം ഉദ്ധരിച്ചത് ഞാൻ ഓർക്കുകയാണ്. ഇത്തരത്തിലും മറ്റും ബജറ്റ് അവതരണത്തിൽ പുതുമയുണ്ടാക്കി ശ്രീ കെ എം മാണി. ആ പ്രവണത കൂടുതൽ പടർന്ന് ഇന്നും തുടരുന്നു. ധനകാര്യത്തിൽ മുതൽ നിയമകാര്യത്തിൽ വരെ അദ്ദേഹം വൈദഗ്ധ്യം നേടി. ആ വൈദഗ്ധ്യം പലതരത്തിലുള്ള ഇടപെടലുകളിലൂടെ ഈ സഭയെ സമ്പന്നമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. സർ, അങ്ങ് പറഞ്ഞ മറ്റൊരു കാര്യം പൂർണ്ണമായും ശരിയാണ്. നിയമസഭയിൽ അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയ ശ്രീ കെ എം മാണിയിൽ നിന്നും പുതിയ തലമുറ പഠിക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. അത് സഭയിൽ ഹാജരാകുന്നതിൽ അദ്ദേഹം കാട്ടുന്ന കൃത്യതയാണ്. തീർത്തും ഒഴിവാക്കാനാവാത്ത കാര്യങ്ങളുണ്ടായാലേ അദ്ദേഹം സഭ വിട്ടുനിൽക്കൂ. സഭയിലെത്തിയാൽ ഒപ്പിട്ടിട്ട് പോവുകയില്ല, മറിച്ച് കഴിയുന്നത്ര സമയം സഭയിലിരിക്കുകയും കഴിയാവുന്ന ഘട്ടങ്ങളിലൊക്കെ ഇടപെടുകയും ചെയ്യും. സർ, നിയമനിർമ്മാണ വേളകളിൽ ഈ ഇടപെടൽ കൂടുതൽ ശ്രദ്ധേയമാവും. സഭയിലെ ഓരോ നിമിഷത്തിൽ നിന്നും തനിക്കിനിയും എത്രയോ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന ശ്രീ കെ എം മാണിയുടെ മനോഭാവം പുതിയ നിയമസഭാ സാമാജികർ മാതൃകയാക്കേണ്ടതാണ്. സർ, ഭരണഘടനാ വ്യവസ്ഥകളും സഭാ നടപടിച്ചട്ടങ്ങളും നിയമവകുപ്പുകളും എല്ലാം കൃത്യമായി മനസ്സിലാക്കാനും സമയോചിതമായി ഉപയോഗിക്കാനും അദ്ദേഹത്തിന് കഴിയുന്നത് സഭാ സാന്നിധ്യത്തിൽ അദ്ദേഹം കാട്ടുന്ന നിഷ്കർഷ കൊണ്ടുകൂടിയാണ് എന്ന് പുതിയ തലമുറ മനസ്സിലാക്കണം. സർ, ശ്രീ കെ എം മാണിക്ക് ആയുസ്സും ആരോഗ്യവും ഭാസുരമായ ജീവിതവും ആശംസിക്കുന്നു.